ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള കാടമുട്ട റോസ്റ്റാണ്. അതിനുവേണ്ടി ഞാൻ ഒരു 15 പീസ് കാടമുട്ട എടുത്തിന്. പിന്നെ ഇതിലേക്ക് വേണ്ടത് സവാള, പിന്നെ കുറച്ച് പച്ചമുളക്, മല്ലിച്ചപ്പ്, തക്കാളി, കറിവേപ്പില, എണ്ണ, കുരുമുളക് പൊടി, ഉപ്പുപൊടി, മല്ലിപ്പൊടി, മുട്ട മസാല, അതേപോലെ ചില്ലി പൗഡർ. ഇത്രയും സാധനങ്ങളാണ് ഇതിന് ആവശ്യമുള്ളത്. ഇനി നമുക്ക് മുട്ട നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി നമുക്കൊരു പാനിലേക്ക് മുട്ടയെ ഇട്ട് കൊടുക്കാം. മുഴുവൻ മുട്ടയും നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കുറച്ച് കൂടി മുട്ടയുണ്ട്, അതിനെയും നമുക്ക് മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ മുഴുവൻ മുട്ട ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഒരു പാനിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. മുട്ട നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി സവാള ഇട്ട് കൊടുക്കാം. മുഴുവൻ സവാളയും ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് പൊടിയും ഇട്ട് കൊടുക്കാം. ഉപ്പ് പൊടിയെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരുന്നതുവരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ മുട്ട നല്ലതുപോലെ ഒന്ന് വെന്ത് വരുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ. സവാള നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയും സവാളയും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആവണം. പച്ചമുളക് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയും സവാളയും എല്ലാം നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി ഒരു എഗ്ഗ് മസാല പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് ചില്ലി പൗഡർ ഇടാം. നമുക്ക് എരിവ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചില്ലി പൗഡർ ഇടാം. എരിവ് നല്ലത് വേണ്ടവർ വേണ്ടത്ര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് പൊടിയെല്ലാം ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്കൊരു മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടി കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് മസാല എല്ലാം ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മസാല നല്ലതുപോലെ പിടിക്കണം, അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് വെള്ളമാണ് ആവശ്യം, അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ട തൊല്ലിയെല്ലാം വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്കിനി ഒരു മസാല കൂട്ടിലേക്ക് മുഴുവൻ മുട്ടയും ഇട്ട് കൊടുക്കാം. മുട്ടിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. മല്ലിച്ചപ്പെല്ലാം ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ മല്ലിച്ചപ്പ് ഇട്ടത്. മല്ലിച്ചപ്പെല്ലാം ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മല്ലിച്ചപ്പെല്ലാം നല്ലതുപോലെ ഒന്ന് മസാലയിൽ പിടിക്കണം, അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള കാടമുട്ട റോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണിത്. അങ്ങനെ നല്ലതുപോലെ ഒന്ന് റെഡിയായി. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു കാടമുട്ട റോസ്റ്റാണിത്. ഇതിനെ മുഴുവനും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ ഇരിക്കുമ്പോഴെല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണിത്. അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റിൽ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ കാടമുട്ടയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ തൊട്ടപ്പുറത്ത് കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ അമർത്തുക. എന്നാൽ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. എന്നാൽ അടുത്ത പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.